നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഒരുങ്ങുന്നുണ്ട് മന്ത്രിക്കുപ്പായം. മന്ത്രിസഭാംഗങ്ങളെ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ട് LDF. സ്ഥാനവിഭജനത്തിൽ ഔദ്യോഗിക ചർച്ചയുമായി വൈകിട്ട് CPM CPI ഉഭയകക്ഷി ചർച്ചയും മുന്നണി യോഗവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ബുധനാഴ്ച വൈകിട്ട് 4 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ. 2006 ഇടതു സർക്കാർ മാതൃകയിൽ 19 മന്ത്രിമാർ മതിയെന്ന് തീരുമാനം. CPMന് 12 CPIക്ക് 4 മന്ത്രിമാർ. JDS, NCP, കോൺഗ്രസ്, S കക്ഷികൾക്ക് ഓരോന്ന് വീതം മന്ത്രിസ്ഥാനം ലഭിക്കും. UDF സർക്കാരിലുണ്ടായിരുന്ന ചീഫ് വിപ്പ് സ്ഥാനം വേണ്ടെന്ന് വെച്ചു. CPM മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തലസ്ഥാനത്ത്. മന്ത്രിമാരുടെ അന്തിമ പട്ടിക നാളത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ. പട്ടികയിലെ ശുപാർശകൾക്ക് അംഗീകാരം നൽകേണ്ടത് നാളെ വൈകിട്ട് ചേരുന്ന CPM പാർലമെന്ററി പാർട്ടി യോഗം. അതേസമയം മന്ത്രിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ CPI എക്സിക്യൂട്ടീവും സംസ്ഥാന കൌൺസിലും നാളെ. മന്ത്രിമാരെ നാളെ തന്നെ പ്രഖ്യാപിക്കും. JDSൽ നിന്ന് മന്ത്രിസ്ഥാനം മാത്യു ടി തോമസിനോ കെ കൃഷ്ണൻകുട്ടിക്കോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. കോൺഗ്രസ് എസിൽ നിന്ന് കടന്നപ്പള്ളി മന്ത്രിയാകും. പോരാട്ടത്തിന്റെ വീര്യം വിടാതെ സമരസപ്പെട്ടും സംയമനം സൂക്ഷിച്ചും VS. ഇടതുഭരണം ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് താൻ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തതെന്ന് അച്യുതാനന്ദൻ. മത്സരിച്ചത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച്. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടം അവസാന ചോസം വരെ തുടരുമെന്നും VS. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട VSനു നൽകേണ്ട പദവി സംബന്ധിച്ച തുടർ ചർച്ചകൾ പിണറായിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. ബുധനാഴ്ച വീണ്ടും എത്തുന്ന യെച്ചൂരിയും കാരാട്ടും ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകവുമായി കൂടിയാലോചന നടത്തും. VS അധ്യക്ഷനായ ഉപദേശക സമിതിക്ക് രൂപം നൽകുമെന്ന് സൂചന. പാർട്ടിയുമായോ മുന്നണിയുമായോ ബന്ധമില്ലാത്ത ഉപദേശക സമിതി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകും. വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട സമിതിക്ക് രൂപം നൽകേണ്ടത് പിണറായി സർക്കാർ. VSനെ ഇടതുമുന്നണി ചെയർമാനാക്കിയേക്കുമെന്നും റിപ്പോർട്ട്. തിരിച്ചടിയിൽ തമ്മിലടി. തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ ചൊല്ലി UDFൽ കൂട്ടയടി. പരാജയ കാരണം ചർച്ച ചെയ്യാൻ നാളെ ചേരുന്ന KPCC നിർവാഹക സമിതി ശബ്ദായമാനമാകും. നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് കരുക്കൽ നീക്കി ഐ ഗ്രൂപ്പ്. മുന്നണിയുടെ മത്സര തകർച്ചയിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഐ ഗ്രൂപ്പിനെ പ്രതിരോധിക്കാൻ പരിച കാണാതെ മറുവിഭാഗം. പരാജയത്തിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെ എന്ന വാദം ഉറപ്പിച്ച് A ഗ്രൂപ്പ്. ഒന്നും മിണ്ടാതെ ഉമ്മൻചാണ്ടി. ആരോപണ വിധേയരെ മത്സരിപ്പിക്കരുതെന്ന KPCC നിർദ്ദേശം അവഗണിച്ചത് പരാജയത്തിന് ആക്കം കൂട്ടിയെന്ന് സുധീരപക്ഷം. വിവാദ തീരുമാനങ്ങൾ തിരുത്തിയില്ലായിരുന്നു എങ്കിൽ തോൽവി ഇതിലും കടുത്തതായിരുന്നേനെ എന്നും വ്യാഖ്യാനം. തോൽവിയുടെ തൊഴുത്തിൽ കുത്ത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ പാലക്കാട്ടെ പരാജയത്തെ ചൊല്ലി കലഹമൂർച്ചയിൽ BJP. പാർട്ടി ജില്ലാ ഘടകം തന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. പരാജയത്തിന് പിന്നിൽ ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണകുമാർ എന്നും ആക്ഷേപം. ജില്ലാ നേതൃത്വത്തിനെതിരെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാക്ക് ശോഭ കത്തയച്ചതോടെ പാർട്ടി പാലക്കാട് ഘടകത്തിൽ പോരു രൂക്ഷം. പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ തോൽപ്പിക്കാൻ ജില്ലാ നേതൃത്വം വിവാദ വ്യവസായിയുമായി ഒത്തുകളിച്ചു എന്ന് കത്തിൽ ശോഭയുടെ പരാതി. അതിനിടെ സംസ്ഥാനത്ത് സംഘപരിവാർ പ്രവർത്തകർക്കു നേരെ CPM അക്രമം നടത്തുന്നു എന്ന പരാതിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഇന്ന് രാഷ്ട്രപതിയെ കാണും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂർ ശേഷം. നമസ്കാരം.